നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രിൻ്ററാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, പ്രിൻ്റർ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്രിൻ്റർ. അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. കമ്പ്യൂട്ടറിൽ ഡാറ്റിനെ ജനറേറ്റ് ചെയ്തിട്ട് ഹാർഡ് കോപ്പിയാക്കി മാറ്റുന്നത് നമ്മുടെ പ്രിൻ്ററാണ്. നമുക്ക് പേപ്പറിൽ സ്റ്റിൽ ഇമേജസ് ആണെങ്കിൽ അങ്ങനെ, ടെക്സ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒക്കെ ഗെറ്റ് ചെയ്യാൻ നമ്മുടെ ഈ പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിൽ കണ്ടൻറ്റ് ഗെറ്റ് ചെയ്യും, ഹാർഡ് കോപ്പി ഗെറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് ടൈപ്പ് പ്രിൻ്റേഴ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ടൈപ്സാണ് പഠിക്കാനുള്ളത്, മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെ ടൈപ്സ് നോക്കാം. ഇമ്പാക്റ്റ് ഉണ്ട്, നോൺ ഇമ്പാക്റ്റ് ഉണ്ട്. അതിൽ ഇമ്പാക്റ്റിൽ ഡെയ്സി വീലും മെട്രിക്സും ഉണ്ട്. അതേപോലെ നോൺ ഇമ്പാക്റ്റിൽ ഇങ്ക്ജെറ്റ് ഉണ്ട്, തെർമൽ ഉണ്ട്, ലേസർ ഉണ്ട്. നോക്കാം ഓരോന്ന് എന്താണ്. ഫസ്റ്റ് വൺ, ഇമ്പാക്റ്റ് പ്രിൻ്റർ. ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് ചീപ്പറായിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് അത്ര അഡ്വാൻസ്ഡ് അല്ലാത്തൊരു പ്രിൻറ്റിങ് മെക്കാനിക്സ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജനറലി അങ്ങനെ എവിടെ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മുന്നേ ഒക്കെ യൂസ് ചെയ്തിരുന്നതായിരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ പേപ്പറിൽ ടച്ച് ചെയ്തിട്ടാണ് ഇതിൽ ഇമേജ് അല്ലെങ്കിൽ ടെക്സ്റ്റൊക്കെ പ്രിൻ്റ് ചെയ്തത്. നമ്മുടെ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ പേപ്പറിൽ ടച്ച് ചെയ്തിട്ടാണ് ഇമേജസൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റിങ് ഹെഡ് ഉണ്ട്. ഈ പ്രിൻ്റിങ് ഹെഡിൽ കുറച്ച് മെറ്റൽ പിൻ ഉണ്ടായിരിക്കും, അതേപോലെ ഒരു ഇങ്ക് ഉണ്ടായിരിക്കും. ഈ മെറ്റൽ പിന്നും ഇങ്കും കൂടെ നമ്മളുടെ പേപ്പറിൽ ടച്ചായിട്ടാണ്, അതിന് രണ്ടിടയിലായിരിക്കും ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ പേപ്പറിൽ ടച്ചായിട്ടാണ് ഇങ്ങനെ ഓരോ ഇങ്കായിട്ട് അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സായിട്ട് ഇതിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അതാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ. അതിൻ്റെ ഫിഗർ നോക്കാം. ഇതാ ഈ മോഡൽ ഇപ്പോൾ ഉണ്ടോ ഈ ടൈപ്പിൽ? ഓക്കെ, എനിവേ ഇതാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഈ പ്രിൻ്റിങ് ഹെഡിൽ ഞാൻ ടച്ച് ചെയ്യുമ്പോഴാണ് അതിൽ ടെക്സ്റ്റ് വരുന്നത്. ദെൻ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ കേസ് വരുമ്പോൾ അതിലൊരിക്കലും എന്താണ് ഇങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനൊന്നും പേപ്പറിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സൊന്നും ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നോൺ ഇമ്പാക്റ്റിൽ. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇതിലുള്ള ഓരോ വേർഷൻസ് വരുമ്പോൾ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഇമ്പാക്റ്റ് പ്രിൻ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ജനറലി ഇവിടെ യൂസ് ചെയ്യുന്നൊക്കെ ഇത്തരം പ്രിൻ്റേഴ്സൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓരോ വേർഷൻസ്. ദെൻ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ വെരി ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്ററാണ്. അതേപോലെ അതിൻ്റെ പ്രിൻറ്റിങ് ക്വാളിറ്റിയും വെരി ലോ ആണ്. മാത്രമല്ല ഇതിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഡോട്ട് പ്ലേസ് ചെയ്ത് ഓരോ ഡോട്ട് ഡോട്ടായിട്ട് എഴുതുന്നത്, അതിൻ്റെ പേര് തന്നെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററാണല്ലോ. അപ്പോൾ ഡോട്ട് ഡോട്ടായിട്ടാണ് ഇതിൻ്റെ ഓരോ ഇമേജസ് എന്തൊക്കെ പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ വരിക. 30 to 55 ക്യാരക്ടേഴ്സാണ് പെർ സെക്കൻഡിൽ അതിന് സ്പീഡുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ലോ ക്വാളിറ്റി പ്രിൻ്ററായിരിക്കും. മാത്രമല്ല ഇതൊരു ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ക് റിബണും അതേപോലെ പിന്നൊക്കെ മെറ്റൽ പിന്നൊക്കെ ടച്ച് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് നടക്കുക. അപ്പോൾ അതിൻ്റെ ആ പ്രിൻ്റിങ് ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ വരിക ഇമേജസും ഇതൊക്കെ. ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെൻട്രോണിക്സ് 1970s. ഇത് കുറച്ച് വേസ്റ്റ് ടൈപ്പ് ഓഫ് പ്രിൻ്ററാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിൻ്റേഴ്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് ഇതൊരു വേസ്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. ഒരു കാലത്ത് ഒരു പക്ഷേ ഇതായിരിക്കും അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഡോട്ട് മെട്രിക്സിന്. പ്രിൻ്ററിനെ കുറിച്ച് പറയുള്ളത് ജസ്റ്റ് ഡോട്ട് ഡോട്ട് ആയിട്ടാണ് ഇമേജസൊക്കെ സെറ്റ് ആയിട്ട് വരിക. ചീപ്പാണ്, ഞാൻ ലോ ക്വാളിറ്റി പ്രിൻ്ററാണ്. പിന്നെ നമ്മുടെ ഇമ്പാക്റ്റ് പ്രിൻ്റർ ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിനെ കുറിച്ച് എഴുതുമ്പോൾ ആ ഇമ്പാക്റ്റിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിൻ്റെ ഒരു ഫിഗർ ഇതാ. ഓക്കെ, കണ്ടോ ഇതിൽ ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഡോട്ട് 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 ആയിട്ടല്ലേ. ഇതാണ് നമ്മുടെ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഇതിൽ പലതും പലരും ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും, പഴയ ഡിവൈസസൊക്കെ നെയിലൊക്കെ വെച്ചിട്ട്. ദെൻ ഡൈസി വീൽ പ്രിൻ്റർ. ഡൈസി വീൽ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഇമ്പാക്റ്റ് ടൈപ്പ് പ്രിൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ചീപ്പായിരിക്കും. മാത്രമല്ല ചീപ്പസ്റ്റ് ആയിരിക്കും പ്രിൻ്റർ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി. എങ്ങനെ വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്റർ ക്വാളിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ഡോട്ട് മെട്രിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഗ്രാഫിക്സ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതിന് കഴിയില്ല. അപ്പോൾ ഇമേജസ് ഒന്നും പോസിബിൾ അല്ല. പിന്നെ ഇതും അതുപോലെ ഒരു ഫോഴ്സ് യൂസ് ചെയ്തിട്ട് എക്സ്റ്റെൻഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു ക്യാരക്ടേഴ്സ് മൗണ്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് വെരി സ്ലോ ആണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. ഇതിൻ്റെ ഫിഗർ നോക്കാം. ഡിസി വീൽ പ്രിൻ്ററിൻ്റെ ഇതാണ് ഡിസി വീൽ പ്രിൻ്ററിൻ്റെ ഒരു ഫിഗർ കിടക്കുന്നത്. ഓക്കെ, ദെൻ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൻ്റെ കേസ് വരുമ്പോൾ ഇതൊരു നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. ഇതുവരെ പറഞ്ഞ രണ്ടും ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് ചീപ്പസ്റ്റാണ്, അതിൻ്റെ ക്വാളിറ്റി അത്രയും ലോ ആണ്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇമ്പാക്റ്റ് പ്രിൻ്ററിനുണ്ട്. പക്ഷേ നമ്മുടെ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ഒരു നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീസും ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനുണ്ടായിരിക്കും. ഇതൊരു ഹൈ ക്വാളിറ്റി പ്രിൻ്റാണ്. മാത്രമല്ല
ഇതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാരണം ഇത് ഒരുപാട് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇതിലൊന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഫോർ ഇങ്ക് പോസിബിളാണ്, ഫോർ ഇങ്ക് മൂവ്സ് പോസിബിളാണ്. അതേപോലെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് എവിടെയാണ് ഇങ്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ ഏത് കളറാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ എത്ര ക്വാണ്ടിറ്റിയിൽ അത് യൂസ് ചെയ്യണം. കാരണം ഇപ്പോൾ ചിലതൊക്കെ ഹെഡിങ്സോ കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളുടെ സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ ഇലക്ട്രിക്കൽ പൾസ് പാസ് ചെയ്തിട്ടാണ് അതിൻ്റെ റെസിസ്റ്റേഴ്സൊക്കെ ഒക്കെ സെൻഡ് ചെയ്തത്. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് നമ്മളുടെ ഈ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. അത് പല കളറിൽ എന്ന് വെച്ചാൽ പല എങ്കിലും പോസിബിളാണ്. അപ്പോൾ പല കളറും അതിൽ യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ പല സൈസിൽ, അതേപോലെ പല ക്വാണ്ടിറ്റിയിൽ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കുറച്ച് കട്ടിയിലൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ ഇല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ക്ജെറ്റ് പ്രിൻറ്റർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിൻ്ററിൻ്റെ വേർഷനാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് പ്രിൻ്ററിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അതിൻ്റെ ഫിഗറാണ് അത് ഇങ്ക്ജെറ്റ് പ്രിൻറ്റ്. നമുക്കാണ് അതിൻ്റെ ഓരോ നോസിൽസ് ഇതാ കളർ ഗേറ്റ് കണ്ടോ, പല മൂന്ന് കളർ, അങ്ങനെ പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ദെൻ തെർമൽ പ്രിൻറ്റർ. തെർമൽ പ്രിൻറ്റേഴ്സ് നമ്മളുടെ ഈ ഫാക്സ് മെഷീൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മളുടെ തെർമൽ പ്രിൻറ്റേഴ്സ്. അത് ഇൻഎക്സ്പെൻസീവ് ആണ്, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിൻറ്റേഴ്സാണ്. മാത്രമല്ല രണ്ട് ടൈപ്പ് തെർമൽ പ്രിൻറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോ തെർമൽ പ്രിൻറ്റേഴ്സും ഉണ്ട്, ദെൻ തെർമൽ വാക്സ് പ്രിൻറ്റേഴ്സും ഉണ്ട്. ഇതാണ് ഒരു ഫാക്സ് മെഷീനിൽ യൂസ് ചെയ്യുന്ന തെർമൽ പ്രിൻറ്ററിൻ്റെ ഫിഗർ കിടക്കുന്നത്. തെർമൽ പ്രിൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞ മെയിനായിട്ട് ഫാക്സ് മെഷീനിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ മൾട്ടി ഫങ്ഷൻ പ്രിൻറ്റർ. ഈ മൾട്ടി ഫങ്ഷൻ പ്രിൻറ്റർ അത് പറഞ്ഞാൽ തന്നെ അതിൻ്റെ നെയിം തന്നെ കിടക്കുന്നുണ്ട്, അത് മൾട്ടി ഫങ്ഷൻസ്, ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രിൻ്ററാണ്. ഒരുപാട് ബൾക്കി ആയിട്ടുള്ള ഒരുപാട് ഡിവൈസസുകൾ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ പകരം ഈ ഒരു മൾട്ടി ഫങ്ഷൻ പ്രിൻറ്റർ പ്ലേസ് ചെയ്താൽ മതി. ഒരു സിംഗിൾ മൾട്ടി ഫങ്ഷൻ പ്രിൻറ്റർ പ്ലേസ് ചെയ്യുന്നത് ഒരുപാട് ബൾക്കി ഡിവൈസസിനെ റീപ്ലേസ് ചെയ്യാം. കാരണം അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയും. ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ കഴിയും, ഫാക്സസ് ചെയ്യാൻ കഴിയും, കോപ്പി ചെയ്യാൻ കഴിയും, സ്കാൻ ചെയ്തിട്ട് ഒരുപാട് ഫങ്ഷൻസ് അതിൽ പോസിബിളാണ് നമ്മുടെ മൾട്ടി ഫങ്ഷൻ പ്രിൻ്ററിന്. മാത്രമല്ല ഇതിൽ യൂസ് ചെയ്യുന്നത് ഇങ്ക്ജെറ്റ് ടെക്നോളജിയാണ്. നമുക്കറിയാം അത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. സോ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രിൻ്റ് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ കുറച്ച് സ്പീഡ് സ്ലോ ആയിരിക്കും. ഓക്കെ, ഇതാണ് മൾട്ടി ഫങ്ഷൻ പ്രിൻ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഫിഗർ ഇതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ 3D പ്രിൻ്റർ. 3D പ്രിൻ്ററിൻ്റെ കേസ് വരുമ്പോൾ ഇത് വൈഡ് റേഞ്ച് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എയറോസ്പേസിൽ, അങ്ങനത്തെ കൺസ്ട്രക്ഷൻ്റെ കേസിലൊക്കെ ഫസ്റ്റ് അതൊരു 3D പ്രിൻ്റർ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ശേഷമാണ് അവർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് 3D പ്രിൻ്ററിൽ ചെയ്യുന്നത് വെച്ചാൽ, പ്ലാസ്റ്റിക് ഫിലമെൻറ്റിനെയൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ചെറിയ സോളിഡ് ഒബ്ജക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് തിൻ ലെയേഴ്സിൽ അത് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് 3D പ്രിൻ്ററൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ കേസൊക്കെ വരുമ്പോൾ ആദ്യം 3D പ്രിൻ്റർ ചെയ്തിട്ടാണ് അവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണിത് വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ജസ്റ്റ് ഇതാ ഇവിടെ ഒരു 3D പ്രിൻ്റർ യൂസ് ചെയ്ത് കണ്ട ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തതാണ് ഒരു ഒബ്ജക്റ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, 3D പ്രിൻ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇത് ഇത്രയേ ഉള്ളൂ പ്രിൻറ്റേഴ്സിനെ കുറിച്ച്. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ടൈപ്പ് പ്രിൻറ്റേഴ്സ് ഉണ്ട്, ഇമ്പാക്റ്റും നോൺ ഇമ്പാക്റ്റും പറഞ്ഞു. അതിലുള്ള ഓരോ കൺസെപ്റ്റുകളും നമ്മൾ 3 പോയിൻറ്റെങ്കിലും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് എസ്സേ ആണെങ്കിൽ അതിനനുസരിച്ച് എലബറേറ്റ് ചെയ്ത് എഴുതണം. ഒരു എസ്സേ ഇതാളെ ഉണ്ട് ഇപ്പോൾ കണ്ടൻറ്റ്, ഇത് എലബറേറ്റ് ചെയ്ത് എഴുതണം. അതെല്ലാം ഷോർട്ട് ആൻസർ ആണെങ്കിൽ അതിനനുസരിച്ച് ചുരുക്കിയിട്ട് എല്ലാ കണ്ടൻറ്റും മെയിൻ കണ്ടൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ എഴുതണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, നോട്ട്സ് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത്രയാണ് പ്രിൻറ്റേഴ്സ് എന്ന ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്.